ശരി എനിക്ക് തോന്നുന്നു നമുക്ക് ശബരിമല വിഷയത്തിൽ ഈ വിധിന്യായത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കും അതോടൊപ്പം തന്നെ ഏതൊക്കെ ജഡ്ജിമാരാണ് ഈ ഭൂരിപക്ഷ വിധി പുറപ്പെടുവിച്ചത് ആരൊക്കെയാണ് ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചത് എന്തായിരുന്നു അവർ സ്വീകരിച്ച നിലപാട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കാം എനിക്ക് തോന്നുന്നു ഒരു ഓക്മൻ റിയാലിറ്റിയുടെ കൂടി ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നത് ഒരു പക്ഷേ വളരെ എളുപ്പത്തിൽ ഈ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് കൈമാറാൻ സഹായകരമാകും എന്നതുകൊണ്ട് ഒരു ശബരിമലയിലെ ഇന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഒരു ഓക്മൻ റിയാലിറ്റിയുടെ സഹായത്തോടുകൂടി പിന്തുണയോടുകൂടി പരിശോധിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് നമുക്ക് നോക്കാം ഈ സുപ്രധാനമായ തീരുമാനം പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് ഈ വിധി എന്താണ് ഈ വിധിപ്പകർപ്പിൻ്റെ പൂർണ്ണമായ ഉള്ളടക്കം എങ്ങനെയാണ് ഈ വിധി ബാധിക്കാൻ പോകുന്നത് ആരൊക്കെയാണ് ഏതൊക്കെ ജസ്റ്റിസുമാരെ ചേർന്നാണ് ഈ ഭൂരിപക്ഷ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് ഇതിനോട് വിയോജിച്ചത് എന്നെല്ലാം നമുക്ക് നോക്കാം അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് അനുജം ഇങ്ങോട്ട് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് ഈ കാര്യത്തിൽ വിധി പുറപ്പെടുവിച്ചത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസ് കാൻവീൽക്കർ ഇന്ദു മൽഹോത്ര ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര പിന്നെ പിന്നെ പിന്നീട് മറ്റ് രണ്ട് ജഡ്ജിമാർ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡും ജസ്റ്റിസ് റോഹിൻറ്റൻ നരിമാനും പ്രമുഖരായ അഞ്ച് ജസ്റ്റിസുമാർ ചേർന്ന ഈ ഭരണഘടനാ ബെഞ്ചിൻ്റെ മുന്നിലേക്കാണ് അൻപത്തിയാറ് അതായത് ഇവരുടെ പരിഗണനയിലേക്ക് ും ശബരിമല വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന ആലോചനകൾ രണ്ടാമത് ഒരു വട്ടം കൂടി ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് വരുന്നത് ഇക്കാര്യത്തിൽ പല കാര്യങ്ങൾ ചീഫ് ജസ്റ്റിസ് ഇന്ന് പറയുകയുണ്ട് അല്ലെ അനുജ അനുജ നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദുമത അല്ലെങ്കിൽ രാജ്യത്തിന്റെ മതവിശ്വാസം എന്നതിന്റെ നിർവചനം എന്തോ എന്നത് പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അത്തരത്തിലേക്ക് ഒരുപക്ഷെ ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെടുത്തിയൊക്കെയുള്ള കാര്യങ്ങളാണോ ഇത് എന്നൊക്കെ ആയിരിക്കാം അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് തോന്നുന്നു അല്ല അത് കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ഇത് ഈ അയ്യപ്പ ഭക്തർ എന്ന് പറയുന്നതിനെ നമുക്കത് അതൊരു പ്രത്യേക ഒരു വിഭാഗം മതവിഭാഗം എന്ന രീതിയിൽ കഴിയുമോ കഴിയുമോ അത്തരത്തിലേക്കൊക്കെയുള്ള ഇതിൽ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നതായിരിക്കാം ഒരു കാര്യത്തിൽ അവർക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയുള്ളൂ പ്രത്യേക മതവിഭാഗം അല്ല എന്ന് കഴിഞ്ഞ തവണ ഉത്തരവിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പുനഃപരിശോധിക്കപ്പെടുകയാണ് അങ്ങനെ പരിഗണിക്കപ്പെടേണ്ടതുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നഷ്ടിക ബ്രഹ്മചാരി എന്ന ദേവന്റെ അസ്തി അസ്തിവം ആ കാര്യങ്ങളെല്ലാം കൂടി പരിഗണിച്ച ശേഷമായിരിക്കും കോടതി ഇക്കാര്യത്തിൽ തീർപ്പ് കല്പിക്കാൻ എനിക്ക് തോന്നുന്നു ശബരിമല വിധിയുടെ പൂർണ്ണമായ മറ്റു വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാമെന്ന് മതത്തിന് അതായത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഇന്ന് ഈ വിധി പ്രസ്താവന നടത്തുമ്പോൾ അദ്ദേഹം സ്വീകരിച്ച നിലപാടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും എന്താണ് എന്ന് നമുക്ക് നോക്കാം മതത്തിന് ഈ രാജ്യത്ത് വലിയ പ്രാധാന്യമുണ്ട് എന്നതാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം മറ്റൊന്ന് വിശാലമായ ചർച്ചയും പരിശോധനയും നേരത്തെ ഇപ്പോൾ അനുജ പറഞ്ഞതുപോലെ തന്നെ ഹിന്ദു ഹിന്ദുമതത്തെക്കുറിച്ച് കൂടി കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് എന്നതാണ് അതുകൊണ്ട് വിശാലമായ ചർച്ചയും പരിശോധനയും ഒക്കെ ഈ കാര്യത്തിൽ ആവശ്യമുണ്ട് എന്ന നിലപാടും അദ്ദേഹം സ്വീകരിച്ചു നമുക്ക് കാണാം വിശാലമായ ചർച്ച ആവശ്യമുണ്ട് പരിശോധന ആവശ്യമുണ്ട് എന്നും ഈ കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുക്കുകയുണ്ടായി അതുപോലെ തന്നെ ആചാരങ്ങൾ പൊതുക്രമത്തിന് എതിരാകരുത് എന്ന് പറയുന്നു ആരാധനയ്ക്ക് സ്ത്രീക്കും പുരുഷനും തുല്യമായ അവകാശമുണ്ട് എന്നതടക്കം രഞ്ജൻ ഗൊഗോയ് ഇന്ന് കോടതിയിൽ സ്വീകരിച്ച നിലപാടുകളാണ് ഇതൊക്കെ വിശാല ബെഞ്ച് പരിഗണിക്കും വരെ വിധി നിലനിൽക്കും എന്നതാണ് ഇന്നത്തെ സുപ്രീം കോടതി ഇടപെടലിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതായത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് വന്ന വിധി നിലനിൽക്കും ഇനി അതായത് ഈ മുസ്ലിം പാഠ്സി ആരാധനാലയ ഹർജികളും വിശാല ബെഞ്ചിലേക്ക് പോകുന്നു എന്നതാണ് മറ്റ് സമാന അനുഭവമുള്ള അല്ലെങ്കിൽ സമാന സ്വഭാവമുള്ള കാര്യങ്ങൾ മറ്റ് മതങ്ങളിലും നടക്കുന്നുണ്ട് എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു അത് പ്രധാനമായും എനിക്ക് തോന്നുന്നു ഈ മുസ്ലിം പാഴ്സി വിഭാഗങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് അത്തരത്തിലേക്ക് ഒരു പരാമർശം നടത്തിയത് അതായത് ഈ ഹിന്ദു മതത്തിന്റെ അല്ലെങ്കിൽ ശബരിമല വിഷയം എന്നൊരു ഒറ്റപ്പെട്ട വിഷയമായി മാത്രം കാണാൻ കഴിയില്ല എനിക്ക് തോന്നുന്നു ചീഫ് ജസ്റ്റിസ് ഇന്ന് സ്വീകരിച്ച നിലപാടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷതയാണ് അദ്ദേഹം പറഞ്ഞത് വിവിധ മതങ്ങൾ വിവിധ മതവിശ്വാസങ്ങൾ വിവിധ മതാചാരങ്ങൾ അപ്പോൾ ഇത്തരം മതാചാരങ്ങളുടെ കാര്യത്തിൽ ആചാരങ്ങളുടെ കാര്യത്തിൽ മതാചാര്യന്മാരാണോ അന്തിമവാക്ക് അതല്ല ഭരണഘടന പറയുന്ന തുല്യത ലിംഗസമത്വം തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കോടതിക്ക് ഇതിൽ ഇടപെടാൻ കഴിയുമോ അതാണ് ചീഫ് ജസ്റ്റിസ് ഇന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഏഴംഗ വിശാലമായ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കട്ടെ കോടതിക്ക് ഇക്കാര്യങ്ങളിൽ എത്രമാത്രം അഭിപ്രായം പറയാൻ കഴിയും ഇടപെടാൻ കഴിയും അതിൻ്റെ കൂട്ടത്തിലാണ് ശബരിമല വിഷയവും മുസ്ലിം സ്ത്രീകളുടെ പള്ളിയിലേക്കുള്ള പ്രവേശനം വേണമെന്ന ആവശ്യവും പാഴ്സികളുടെ ആരാധനാലയങ്ങൾക്ക് പ്രവേശനം സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങളും ഈ കാര്യങ്ങളൊക്കെ പരിഗണനയിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് മുസ്ലിം പാഴ്സി ആരാധനാലയ ഹർജികൾ കൂടി വിശാല വിടണമെന്ന തീരുമാനത്തിലേക്ക് ഈ ഭൂരിപക്ഷ ജഡ്ജിമാർ ഇനി ഇതിൽ വിയോജിച്ച ജഡ്ജിമാർ രണ്ടു പേരാണ് വിയോജിച്ചത് അത് റോഹിംഗ്ടൺ നരുമാനും ചന്ദ്രചൂഡും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചന്ദ്രചൂഡ് ഇതിനോടകം തന്നെ പരസ്യമായ ഒരു വേദിയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് യുവതികളെ പ്രവേശിപ്പിക്കണം ആ നിലപാടാണ് അദ്ദേഹത്തിന് ഉള്ളത് അത് അദ്ദേഹം വളരെ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ് അത് ഒരു ലിംഗസമത്വത്തിൻ്റെയും തുല്യനീതിയുടെയും ഒരു ഒരു ചിഹ്നമായാണ് അദ്ദേഹം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്ദേശമായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത് അപ്പോൾ ജസ്റ്റിസ് ചന്ദ്രചൂഡും റോഹിൻറ്റൻ നരിമാനും വളരെ ശക്തമായ ഭാഷയിൽ ഈ രണ്ട് ജഡ്ജിമാർ ഈ മൂന്ന് പേരും അവരോട് വിയോജിച്ചുകൊണ്ട് പേരും നിലനിന്നു ജസ്റ്റിസ് നരിമാനും ജസ്റ്റിസ് ചന്ദ്രചൂടും ഈ വിധിയിൽ ഈ ഭൂരിപക്ഷ വിധിയോട് പൂർണ്ണമായി വിയോജിച്ചുകൊണ്ടാണ് അവർ നിലപാട് സ്വീകരിച്ചത് അതിൽ തന്നെ ഗോപി നരിമാൻ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തി എന്നതാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹം പറയുന്നത് ഭരണഘടന എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ഗ്രന്ഥം എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന് പറയുന്നു ഒപ്പം തന്നെ കഴിഞ്ഞ തവണ നമ്മുടെ കേരളത്തിലുണ്ടായ പ്രക്ഷോഭങ്ങൾ അതൊക്കെ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു യുവതി വയ്ക്കുന്നു എന്നുള്ളതിന് കേരള സർക്കാർ പ്രചാരണം നൽകണം എന്നൊരു നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിലെ ആ വിധിയെ പ്രചരിപ്പിക്കണം ആ നിലപാടിനെ പ്രചരിപ്പിക്കണം ഇടത് സർക്കാർ അല്ലെങ്കിൽ കേരള സർക്കാർ എന്ന നിലപാട് ജസ്റ്റിസ് നരിമാൻ കൈക്കൊണ്ടു അതായത് ഇതിൽ വളരെ ഷാർപ്പായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസ് ഈ കാര്യത്തിൽ ഈ രണ്ട് ജഡ്ജിമാർ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിധി പൂർണാർത്ഥത്തിൽ അതായത് ഭൂരിപക്ഷ വിധിയെ പൂർണ്ണമായി ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ വിയോജിപ്പുകളെല്ലാം പൂർണ്ണമായി എതിർപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡും ഒപ്പം തന്നെ ജസ്റ്റിസ് റോയിൻറ്റൺ നരമാനും ഈ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുള്ളത് ഒരുപക്ഷേ ശബരിമല വിധി സംബന്ധിച്ച കാര്യങ്ങളിൽ വിശാല ബെഞ്ച് ഈ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഈ രണ്ട് ജഡ്ജിമാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ കൂടി പരിഗണനാ വിഷയം ിലെ സ്ത്രീ പ്രവേശനവും ഇതുമായി കൂട്ടിക്കുഴക്കേണ്ടതില്ല അതെ അതെ അത് ഇതുമായി കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായ പ്രകടനം കൂടി നടത്തുന്നുണ്ട് പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും അനുജ എനിക്ക് തോന്നുന്നു ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഈ രാജ്യം എന്ന് പറയുന്നത് വിവിധ വൈവിധ്യങ്ങളാർന്ന വൈരുദ്ധ്യങ്ങൾ അടങ്ങിയിട്ടുള്ള മതവിശ്വാസങ്ങളുടെയും ആചാര അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ പിന്നിൽ പോകുന്ന ജനത ഉൾപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ആചാരങ്ങളുടെ കാര്യത്തിൽ വിശ്വാസങ്ങളുടെ കാര്യത്തിൽ ആരാണ് അന്തിമവാക്ക് അത് ഈ ആചാര അനുഷ്ഠാനങ്ങളുടെ ആചാര്യന്മാരാണോ അതോ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ കോടതിയാണോ ആ കാര്യത്തിൽ തീർപ്പുണ്ടാകണം എന്ന് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ നിലപാട് ഈ അതിവിശാലമായി തന്നെ ആ കാര്യങ്ങൾ ഖാൻവിൽക്കർ കഴിഞ്ഞ തവണ നമ്മൾ കേട്ടത് കാര്യമായി ഒന്നും പറഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായ പ്രകടനങ്ങൾ ചേർത്തുകൊണ്ടാണ് അന്ന് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ആ വിധി പ്രസ്താവത്തിലേക്ക് കടന്നതെന്നാണ് ഇക്കുറി അദ്ദേഹം അതിനെ എതിർക്കുകയാണോ ചെയ്തത് എന്താണ് അദ്ദേഹം ഇക്കുറി എന്തെങ്കിലും ഇന്ദു മൽഹോത്രയുടെ നിലപാട് നമുക്ക് നേരത്തെ തന്നെ അറിയാം ഇന്ദു സ്വീകരിച്ച നിലപാട് വിശ്വാസത്തെ ഒരിക്കലും ഭരണഘടനയോട് യുക്തി അളക്കാൻ കഴിയില്ല ആ അങ്ങനെ അളക്കുന്നത് ശരിയല്ല എന്നതാണ് നേരത്തെ തന്നെ ഒരു വിയോജന കുറിപ്പ് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഈ അനുജ പറഞ്ഞവരെ ഖാൻവിൽക്കർ ഈ ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസിനൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റു രണ്ടുപേരുടെയും നിലപാട് നമുക്ക് നേരത്തെ തന്നെ അറിയാം പ്രത്യേകിച്ച് ചന്ദ്രചൂഡ് ഇക്കാര്യം വളരെ വ്യക്തമായി അറിയിച്ചിട്ടുള്ളതാണ് പൊതുവേദിയിൽ തന്നെ അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏതായാലും ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമലയിലെ ഈ പുതിയ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വിഷയം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാമുദായിക സംഘടനകളും വിശ്വാസി സംഘങ്ങളും ഒക്കെ അവർക്ക് അനുകൂലമായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പാകത്തിലാണ് എല്ലാവരും സ്വാഗതം ചെയ്തിരിക്കുന്നു എല്ലാവരും പറയുന്നത് അവർ ഇത് വിശ്വാസികൾക്ക് അനുകൂലമാണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ ഇത് ഇപ്പോൾ ആ നിലവിലെ സ്ഥിതി നില നിൽക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് അനുകൂലമാണ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട് അത്തരത്തിലേക്ക് എല്ലാവരും എനിക്ക് തോന്നുന്നു അവരവർക്ക് അനുകൂലമായ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണെന്ന് തോന്നുന്നു അതെ ഇപ്പോൾ നിലവിലെ സാഹചര്യം അങ്ങനെയാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഒരു ഒരു അവ്യക്തത ഉണ്ടായിരുന്ന ഒരു വിഷയം ഈ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിലെ വിധി നിലനിൽക്കുമോ എന്നുള്ളതായിരുന്നു ആ വിധി ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലനിൽക്കും യുവതീ പ്രവേശനം എന്നത് നിലവിലെ സാഹചര്യത്തിൽ സാധ്യമാകുന്ന കാര്യമാണ് അതേസമയം തന്നെ അതിനെ പ്രതിരോധിക്കുമെന്നും അത് അനുവദിക്കില്ല എന്നുമുള്ള മുൻപ് തന്നെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബി അതുപോലെ തന്നെ അയ്യപ്പ ഭക്ത സംഘങ്ങളും ഒക്കെ തന്നെ ആ നിലപാടിലാണ് നിൽക്കുന്നത്